ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട SCERT സ്കൂൾ പാഠപുസ്തക ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം എത്ര വാല്യങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്? 12 വാല്യങ്ങൾ. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം 12 വാല്യങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ഹേബർ പ്രക്രിയ. അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഹേബർ പ്രക്രിയ എന്നാണ് അറിയപ്പെടുന്നത്. വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നതിന് കാരണമായ നിയമം ഏതാണ്? ചാൾസ് നിയമം. വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നതിന് കാരണമായ നിയമം ചാൾസ് നിയമമാണ്. ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾപ്പെടുന്ന ബ്ലോക്ക് ഏതാണ്? എസ് ബ്ലോക്ക് മൂലകങ്ങൾ. ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾപ്പെടുന്ന ബ്ലോക്ക് എസ് ബ്ലോക്ക് മൂലകങ്ങളാണ്. സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത് ബ്ലോക്ക് മൂലകങ്ങളാണ്? ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലെത്തുന്തോറും കൂടി വരുന്നു. ഇതിന് കാരണമായ നിയമം ഏതാണ്? ബോയിൽ നിയമം. ഒരു അക്വേറിയത്തിൽ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലെത്തുന്തോറും കൂടിക്കൂടി വരുന്നതിന് കാരണം ബോയിൽ നിയമമാണ്. സലീം അലിയുടെ ജന്മദിനമായ നവംബർ 12 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. സലീമലിയുടെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ടാണ് ഇന്ത്യയിൽ ആചരിക്കുന്നത്. പല്ലിൻ്റെ ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡാണ്. പല്ലിൻ്റെ ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡാണ്. അന്നനാളത്തിൽ കൂടിയുള്ള ആഹാരത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനം അറിയപ്പെടുന്ന പേരെന്താണ്? പെരിസ്റ്റാൾസിസ് എന്നാണ്. അന്നനാളത്തിൽ കൂടിയുള്ള ആഹാരത്തിൻ്റെ തരംഗ രൂപത്തിലുള്ള ചലനം അറിയപ്പെടുന്ന പേരെന്താണ്? പെരിസ്റ്റാൾസിസ് എന്നാണ്. മനുഷ്യൻ്റെ കോമ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. മനുഷ്യൻ്റെ കോമ്പല്ലുകളുടെ എണ്ണം 4. ഉളിപ്പല്ലുകളുടെ എണ്ണമോ? 8 ആണ്. ഉളിപ്പല്ലുകളുടെ എണ്ണം 8 ആണ്. മനുഷ്യൻ്റെ മൊത്തം പല്ലുകൾ, അതായത് സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32 ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് പാൽപ്പല്ലുകളുടെ എണ്ണം പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു. എത്രയാണ്? 20 ആണ്. മനുഷ്യൻ്റെ പാൽപ്പല്ലുകളുടെ എണ്ണം 20 ആണ്. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയ ഏതാണ്? സാംശീകരണം. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സാംശീകരണം. ജലവും ലവണവും അമിതമായി ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥ ഏതാണ്? നിർജലീകരണം. ജലവും ലവണവും അമിതമായി ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിർജലീകരണം. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിലെ ഘടകങ്ങളുടെ അളവ് എത്ര ശതമാനം വീതമാണ്? ജലം 25%, വായു 25%, ധാതുക്കൾ 45%, ജൈവവസ്തുക്കൾ 5%. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൽ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഈ പറഞ്ഞ ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. അതേതൊക്കെയാണ്? ജലം 25%, വായു 25%, ധാതുക്കൾ 45%, ജൈവവസ്തുക്കൾ 5%. DNA ഫിംഗർ പ്രിൻറ്റിങ് കണ്ടെത്തിയത് ആരാണ്? അലക് ജെഫ്രിയാണ്. DNA ഫിംഗർ പ്രിൻറ്റിങ് കണ്ടെത്തിയത് അലക് ജെഫ്രിയാണ്. ഒരു ടാഗിനുള്ളിൽ അധിക ക്രമീകരണങ്ങൾക്ക് വേണ്ടി നൽകുന്ന നിർദ്ദേശങ്ങളാണ് ആട്രിബ്യൂട്ടുകൾ. ഒരു ടാഗിനുള്ളിൽ അധിക ക്രമീകരണങ്ങൾക്ക് വേണ്ടി നൽകുന്ന നിർദ്ദേശങ്ങളാണ് ആട്രിബ്യൂട്ടുകൾ. പൈതൺ എന്ന പ്രോഗ്രാമിംഗ് ഭാഷ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഗൈഡോ വാൻ റോസം. പൈതൺ എന്ന പ്രോഗ്രാമിംഗ് ഭാഷ രൂപകൽപ്പന ചെയ്തത് ഗൈഡോ വാൻ റോസമാണ്. മൗസും കീബോർഡും കണക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ടുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? PS2 പോർട്ടുകൾ. മൗസും കീബോർഡും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ടുകൾ അറിയപ്പെടുന്ന പേര് PS2 പോർട്ടുകൾ എന്നാണ്. പവർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സിസ്റ്റം യൂണിറ്റിന് അകത്ത് നടക്കുന്ന ആദ്യ പ്രക്രിയ ഏതാണ്? പോസ്റ്റ്. ഇതിൻ്റെ പൂർണ്ണരൂപം പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്നാണ്. പവർ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സിസ്റ്റം യൂണിറ്റിന് അകത്ത് കിടക്കുന്ന ആദ്യ പ്രക്രിയയാണ് പോസ്റ്റ്. പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം എന്താണ്? പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്നാണ്.
കമ്പ്യൂട്ടറിൽ താൽക്കാലിക വിവരങ്ങൾ സൂക്ഷിക്കുന്ന മെമ്മറി ഏതാണ് റാമാണ് റാമിൻ്റെ പൂർണ്ണരൂപം റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് കമ്പ്യൂട്ടറിൽ താൽക്കാലിക വിവരങ്ങൾ സൂക്ഷിക്കുന്ന മെമ്മറി ഏതാണ് റാം റാമിൻ്റെ പൂർണ്ണരൂപം റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് ഓൺലൈനായി നടക്കുന്ന ഇടപാടുകൾ സുരക്ഷിതമാക്കുന്ന സംവിധാനം ഏതാണ് ഒ ടി പിയുടെ പൂർണ്ണരൂപം വൺ ടൈം പാസ്വേഡ് എന്നാണ് ഓൺലൈനായി നടക്കുന്ന ഇടപാടുകൾ സുരക്ഷിതം അല്ലെങ്കിൽ സംരക്ഷിതമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഒ ടി പി. ആൻഡ്രോയിഡ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ കമ്പനി ഏതാണ് ഗൂഗിൾ. ആൻഡ്രോയിഡ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ കമ്പനി ഗൂഗിളാണ്. ഏത് പ്രോഗ്രാം അടിസ്ഥാനമാക്കിയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്? ലിനക്സ്. ഏത് പ്രോഗ്രാം അടിസ്ഥാനമാക്കിയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ്? ലിനക്സ്. ശബ്ദം ഏത് തരം തരംഗങ്ങളാണ്? അനുദൈർഘ്യ തരംഗമാണ്. ശബ്ദം അനുദൈർഘ്യ തരംഗങ്ങളാണ്. എന്നാൽ പ്രകാശമോ? പ്രകാശം അനുപ്രസ്ഥ തരംഗമാണ്. വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ആംബിയർ. വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന യൂണിറ്റ് ആംബിയറാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റ നേതാവ് ആരാണ്? പി കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റ നേതാവ് പി കൃഷ്ണപിള്ളയാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയ വർഷം ഏതാണ്? 1939. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറിയ വർഷം 1939. കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741. കേരളത്തിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായ കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. എട്ടരയോഗം എന്ന ക്ഷേത്ര കാര്യനിർവഹണ സമിതി കേരളത്തിലെ ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്ര കാര്യനിർവഹണ സമിതിയുടെ പേരായിരുന്നു എട്ടരയോഗം. ജനനം മരണം വിവാഹം എന്നിവ രജിസ്റ്റർ ചെയ്യേണ്ടത് എവിടെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. ജനനം വിവാഹം മരണം എന്നിവയൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ടത് അത് നടക്കുന്നത് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പരിധിക്കുള്ളിലാണോ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് എന്നാണ്? 1922. കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് 1922. മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളായ രാജ്യസമാചാരം, പശ്ചിമോദയം. ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണ്. അപ്പോൾ ഈ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പത്രങ്ങൾ തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ നേതൃത്വത്തിലാണ് രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ കേരളത്തിലെ ആദ്യകാല പത്രങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത്. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1929. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷം 1929. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയ വർഷം ഏതാണ്? 1865. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടത്തിയ വർഷം 1865. കേരള ചരിത്രത്തിൽ 1809 ജനുവരി 11 പ്രത്യേകത എന്താണ്? കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11. വേലുത്തമ്പി തളവ കുണ്ടറ വിളംബരം നടത്തിയതെന്നാണ്, 1809 ജനുവരി 11. വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടിക്കലർന്ന് ഉണ്ടാകുന്ന അന്തരീക്ഷാവസ്ഥ എന്താണ്? സ്മോഗ് എന്നാണ് അറിയപ്പെടുന്നത്. വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടിക്കലർന്ന് ഉണ്ടാകുന്ന അന്തരീക്ഷാവസ്ഥയാണ് സ്മോഗ്. കേരളത്തിൽ സ്മോഗ് കാണപ്പെടുന്നത് ഏത് പട്ടണത്തിലാണ്? ആലുവ. കേരളത്തിൽ സാധാരണയായി സ്മോഗ് കാണപ്പെടുന്നത് ആലുവയിലാണ്. സുനാമിയുടെ ശരാശരി വേഗത എത്രയാണ്? 800 കിലോമീറ്റർ പെർ അവർ. സുനാമിയുടെ ശരാശരി വേഗത 800 കിലോമീറ്റർ പെർ അവറാണ്. പുലിമുട്ടുകൾ നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കടലാക്രമണം മൂലമുള്ള നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി കടൽ തീരങ്ങളിൽ പാറ ഉപയോഗിച്ച് കെട്ടുന്നതാണ് ഈ പുലിമുട്ടുകൾ. ഉത്തരാർദ്ധഗോളത്തിലെ ഗ്രീഷ്മ അയനാന്ത ദിനം ഏതാണ്? ജൂൺ 21. ഉത്തരാർദ്ധഗോളത്തിലെ ഗ്രീഷ്മ അയനാന്ത ദിനം ജൂൺ 21. ഇന്നത്തെ സ്കൂൾ പാഠപുസ്തക ചോദ്യങ്ങളുടെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.